Good afternoon. Good afternoon, ma'am. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ class ല് ambulance service അല്ലേ പഠിച്ചോണ്ടിരുന്നെ? എവിടെ വരെ എടുത്തേ ambulance service ല്? മറന്നുപോയോ അവിടെ നമുക്ക് കഴിഞ്ഞ് വന്നപ്പോ? എവിടെ വരെ എടുത്തിരുന്നേ? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് വരെ എടുത്തത് അല്ലേ? എന്താണ് ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ? എന്താ ടൈപ്പ് എ? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ ആംബുലൻസ് ആണ്? അവിടുത്തെ പ്രത്യേകത എന്താ? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതാണ്? ഒന്ന് പറഞ്ഞാണെങ്കിലും മറന്നുപോയാ നോക്കട്ടെ, നമുക്കൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് പോവാം. ടൈപ്പ് എ അല്ലെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് എ ആംബുലൻസിൽ എങ്ങനെയാണ് അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി? എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞേ. എന്താണ് അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഓർമ്മയില്ല ആർക്കും? ആ എന്താണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് എമർജൻസി പർപ്പസ് അല്ലെ, എമർജൻസി കെയറിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനല്ലേ നമ്മള് ടൈപ്പ് എ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്? അവിടെ എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റി അവൈലബിൾ ആണോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതും കൂടെ ഒന്ന് പറഞ്ഞേ. മെഡിക്കൽ ഫെസിലിറ്റി അവൈലബിൾ അല്ല അല്ലെ? മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ എന്താണ് കിടത്തി, എന്താണ് ഇപ്പൊ സ്പൈനൽ കോഡിനോ അല്ലെങ്കിൽ നട്ടലിനൊക്കെ പരിക്കുകളൊക്കെ പറ്റിയ പേഷ്യൻസ് ആണെങ്കിൽ അവരെ നേരെ നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെ കിടത്തി കൊണ്ടുപോകേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും നമുക്ക് ഈ ഒരു ടൈപ്പ് എ എന്ന് പറയുന്ന ആംബുലൻസിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ടൈപ്പ് ബിയിൽ വരുമ്പോ അവിടുത്തെ പ്രത്യേകത എന്താണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ നോൺ അർജന്റ് കെയർ വേണ്ട പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് പേഷ്യൻസിന് മെഡിക്കൽ ഫെസിലിറ്റി ലഭ്യമാകുന്ന ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ആംബുലൻസുകളാണ് ടൈപ്പ് ബിയിൽ വരുന്ന ആംബുലൻസ് എന്ന് പറയുന്നത്. ആണോ? സി ഏതെങ്ങനെയായിരുന്നു? ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എങ്ങനത്തെ ആംബുലൻസ് ആണ്? അവിടെ എന്തൊക്കെ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ആ ഉള്ളത്? ഏതൊക്കെയാ ഉള്ളത്? ഏതൊക്കെയാ ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഉള്ളത്? ബിപി മോണിറ്റർ, സ്റ്റെതോസ്കോപ്പ്, ദെൻ ബി പി അപ്പാരറ്റസ് പോലെയുള്ളവയാണ് അല്ലെ? ഇത് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് അവർക്ക് ഒരു ലൈഫ് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് എന്താണ് സഹായം ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്കളാണ് സി എന്ന് പറയുന്ന ടൈപ്പ് സി ആംബുലൻസുകൾ ഉള്ളത്. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് ആണ് ടൈപ്പ് ഡി. നമ്മൾ പറഞ്ഞു ഓരോ എ കഴിഞ്ഞ് ബി വരുമ്പോ, ബി കഴിഞ്ഞ് സി വരുമ്പോ ഒക്കെ അവിടെ എന്താണ് ആംബുലൻസുകളിൽ വരുന്ന കുറച്ച് വ്യത്യാസങ്ങൾ അല്ലെ? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി സി ആയപ്പോഴേക്കും അല്ലെ? എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സി വന്ന ടൈപ്പ് സി വന്നപ്പോഴേക്കും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയില്ലേ? കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് ഒക്കെ എക്സ്ട്രാ അതിൽ വന്നു അല്ലെ? അതുപോലെ തന്നെയാണ് ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി, അതിനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവയാണ് ടൈപ്പ് ഡി. അതായത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് ഡി. അപ്പൊ അതിൽ നിന്ന് തന്നെ പേരിൽ നിന്ന് തന്നെ അറിയാലോ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇതിന് മറ്റൊരു പേര് എന്താ? കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് കൂടിയാണ്. ഒരു കാർഡിയാക് എന്ന് പറയുമ്പോ പേരിൽ നിന്ന് തന്നെ അതിലൂടെ എങ്ങനെ എന്ത് പ്രോബ്ലം ഉള്ള ആളുകൾക്കാണ്, ഏത് ഓർഗനുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് കൂടുതലും ഇത് പ്രയോജനകരമാകുന്നത്? എങ്ങനെയുള്ളവർക്കാ?
ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്കാണ് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന്, അതായത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ് ആണ് നമ്മള് ടൈപ്പ് ഡി, അതായത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അതേ മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ആംബുലൻസിനുള്ളിലും കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസ് ആണ് അഡ്വാൻസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പ് ഡി എന്ന് പറയുന്ന ആംബുലൻസ്. നോക്കിയേ, എ വെഹിക്കിൾ ഡിസൈൻഡ് എർഗണോമിക്കലി എക്യുപ്ഡ് ആൻഡ് സ്യൂട്ടബിളി സ്റ്റാഫ് ഫോർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് requiring invasive airway management or intensive monitoring. ഇവിടെ vehicle, ഈ ഒരു വാഹനം, ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വാഹനം എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, എർഗണോമിക്കലി പഠനാനുസൃതമായിട്ട് അവിടെ ഉള്ള ഓരോ പേഷ്യൻസിനെയും വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അല്ലെ, അങ്ങനെയല്ലേ കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സജ്ജമാക്കണം, അതിനാവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ for transport and treatment of patients. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ സ്റ്റാഫുകളും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇസ് റിക്വയറിംഗ് ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ഇന്റൻസീവ് മോണിറ്ററിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവരെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക അല്ലെങ്കിൽ മോണിറ്ററിംഗ് ചെയ്യുക. അപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നിങ്ങൾ അവരെ ഒന്ന് മനസ്സിൽ വിചാരിച്ചൊന്ന് നോക്കി, അപ്പൊ അവർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് വരില്ലേ, നമുക്ക് ഇ സി ജി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരും, അവരുടെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇന്റൻസീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്, ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മുറിവ് ഉണ്ടാകുന്ന രീതിയിലുള്ളത് അല്ലെ, ചെറിയ രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള എയർവേ, അതായത് ലെങ്സിലേക്കുള്ള ആ എയറിന്റെ പാസേജ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്താ ലെങ്സിലേക്ക് ഓക്സിജൻ ഒക്കെ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ അവിടെ എന്താണ്, ഒരു ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മുറിവുണ്ടാക്കി അവരുടെ ലെങ്സിലേക്ക് ട്യൂബുകൾ കണക്ട് ചെയ്ത് എൻഡോട്രക്കിയൽ ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, എയർ പാസേജ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇച്ചിരി കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് അല്ലേ അപ്പൊ അവർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ കെയറുകളും എല്ലാ ട്രീറ്റ്മെന്റുകളും നമുക്ക് ഈ ഒരു ആംബുലൻസിനുള്ളിൽ വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് മെഷീൻ സച്ച് ആസ് ഡീഫൈബ്രിലേറ്റേഴ്സ്. ഇനി ഇതിൽ വരുന്ന അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ആണ് ഏതൊക്കെയാണെന്നൊന്ന് അനലൈസ് ചെയ്ത് വെച്ചോട്ടോ. അവിടെ നിന്ന് തുടങ്ങാം. ഡീഫൈബ്രിലേറ്റേഴ്സ്, ഡീഫൈബ്രിലേറ്റേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, മെഷീൻ used to resume the heart, ഹാർട്ടിനെ പുനരാരംഭിക്കൽ, റെസ്യൂം ചെയ്യുന്നതാണ് പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഡീഫൈബ്രിലേറ്റേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡീഫൈബ്രിലേറ്റേഴ്സ്? നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരാളുടെ ഹാർട്ട് ബീറ്റ് നിന്ന് പോയി കഴിഞ്ഞാല് നമ്മളൊരു അയൺ ബോക്സ് പോലെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഒരു എന്താണ് ഒരു കറണ്ട് കൊടുക്കുന്ന പോലെ അവരുടെ ഹാർട്ടിലേക്ക് കൊടുത്ത് പമ്പ് ചെയ്യും, അവരെ അവരുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ, ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ ഒരു ഐറ്റമാണ്, ആ ഒരു എക്യുപ്മെന്റ് ആണ് ഡീഫൈബ്രിലേറ്റർ. അപ്പൊ അവിടെ ആ ഒരു കറണ്ട് ആ ഒരു ഹൃദയത്തിന്റെ ആ ഹാർട്ടിലേക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റ് വെക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഹാർട്ട് പുനരാരംഭിക്കാനായിട്ട് തുടങ്ങുന്നു. ആ ഒരു ഐറ്റം എക്യുപ്മെന്റ് ആണ് ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, എ മെഷീൻ യൂസ് ടു റെസ്യൂം ദ ഹാർട്ട്, ഹാർട്ടിനെ പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ാണ് ഡീഫൈബ്രിലേറ്റഡ്. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാണ്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് പറഞ്ഞ ഏതാന്ന് നോക്കി, ഇ സി ജി മെഷീൻ അല്ലെ. നമുക്കറിയാം ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇ സി ജി എടുത്ത് നോക്കുക, എന്തെങ്കിലും വേരിയേഷൻസ് കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ എന്തിനാ ഇ സി ജി മെഷീൻ, യൂസ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് പേഴ്സൺ, അവരുടെ ആ ഒരു പേഴ്സന്റെ ഹാർട്ട് റേറ്റില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇ സി ജി മെഷീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞെന്താ, വെന്റിലേറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും,
പൾസ് ഓക്സിമീറ്റർ. എന്തിനു വേണ്ടിയാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്? യൂസ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ. നമ്മൾ കോവിഡ് സമയത്തൊക്കെ പൾസ് ഓക്സിമീറ്ററുകൾ യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡിലെ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് തന്നെ ഇവിടെയും എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ആ പേഷ്യന്റിന് എന്തെങ്കിലും ബ്ലഡിൽ അവരുടെ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്ററുകൾ ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് വേണ്ടത് നോക്കിയ റെസിസ്റ്റേഷൻ കിറ്റ്, അതായത് CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും അടങ്ങിയിട്ടുള്ളൊരു റെസിസ്റ്റേഷൻ കിറ്റും ഉണ്ടായിരിക്കും. ആ സക്ഷൻ മെഷീൻ, സക്ഷൻ മെഷീൻ എന്തിനാ? ഈ കഫം പോലെയുള്ളവയൊക്കെ വന്നവരുടെ ആ ഒരു എയർവേയിൽ വന്ന് തടയുകയാണെങ്കിൽ അതൊക്കെ വലിച്ചു കളയാൻ അല്ലെങ്കിൽ സക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് എക്യുപ്മെന്റുകളാണ് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ നെബുലൈസറുകൾ, BP ചെക്ക് ചെയ്യാൻ വേണ്ടി BP അപ്പാരറ്റസ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഈ ടൈപ്പ് ബി ആംബുലൻസിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെ മെഷീൻസ് ആണ്? ദിസ് ഈസ് എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് സച്ച് ആസ് ഡിഫൈബ്രിലേറ്റേഴ്സ്, അതായത് ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ എന്താണ് പുനരാരംഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്. ECG മെഷീൻ എന്താണ്? ആ ഹാർട്ട് റേറ്റ്, അവരുടെ ഹാർട്ട് റേറ്റ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ വെന്റിലേറ്റേഴ്സിന്റെ സഹായമുണ്ട്, ഓക്സിജൻ സിലിഞ്ചറുകൾ ഉണ്ട്, പൾസ് ഓക്സിമീറ്റർ ബ്ലഡിലെ ഓക്സിജന്റെ ലെവൽ അല്ലെങ്കിൽ എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റേഷൻ കിറ്റ്, CPR പോലുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതിന് എല്ലാ ടൂൾസും അടങ്ങിയ ഒരു കിറ്റാണ് റെസിസ്റ്റേഷൻ കിറ്റ്. സക്ഷൻ മെഷീൻ എന്തിനു വേണ്ടിയിട്ടാ? കഫം പോലെയുള്ളവർക്ക് സക്ക് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു കളയാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് സക്ഷൻ മെഷീൻസ്. നെബുലൈസർ ഉണ്ട്, അതുപോലെ BP ചെക്ക് ചെയ്യാൻ BP അപ്പാരറ്റസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് Type D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും ഹോസ്പിറ്റലിലുള്ള അതേ ഫെസിലിറ്റി നമുക്ക് ആ ഒരു ആംബുലൻസിനുള്ളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് Type D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Type D ക്ലിയർ ആയോ? ഓക്കെ, എന്നാൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? എ വെഹിക്കിൾ ഡിസൈൻഡ് എർഗണോമിക്കലി എക്യുപ്ഡ് ആൻഡ് സ്യൂട്ടബിളി സ്റ്റാഫ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് റിക്വയറിംഗ് ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ഇന്റൻസീവ് മോണിറ്ററിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ്, ഇവർ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സും മാത്രം ഘടിപ്പിച്ചാൽ പോലല്ലോ, അത് വർക്ക് ചെയ്യാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും അതിനുള്ളിൽ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള അവരൊക്കെ പഠനാനുസൃതമായിട്ടുള്ള വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൊണ്ടുപോവേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ എല്ലാം ഉണ്ടാവും, അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് ഇന്റൻസീവ് മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ആയിട്ട് അവരെ എന്താണ് കുറച്ചുകൂടി ആഴത്തിൽ അവരെ നിരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും വേണം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവരെ നിരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ECG കാര്യങ്ങളൊക്കെ തുടരെ അവർക്ക് എന്താണ് ആ വേരിയേഷൻസ് ഉണ്ടോന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത്. അതുപോലെ ഓക്സിജന്റെ ആ ഒരു ആവശ്യകത വരികയാണെങ്കിൽ ആ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും അവർക്ക് എന്താണ് ചെറിയ രീതിയിൽ ഒരു മുറിവ് ഉണ്ടാക്കി ഒരു ട്യൂബ് എൻഡോട്രാക്കിയൽ ട്യൂബ് ഉള്ളിലേക്ക് കടത്തി ലെങ്സിലേക്ക് ഇട്ട് അതുവഴിയാണ് അവർക്ക് എയർ പാസേജ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് നമ്മൾ Type D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസ്. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ആ ഒരു Type D ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ ആ ഒരു ടൈപ്പ് കംപ്ലീറ്റ് ആയിട്ടാ. ആംബുലൻസിന് പല രീതിയിലുള്ള ആംബുലൻസ് ടൈപ്പ് നമ്മൾ പഠിച്ചില്ലേ? ആദ്യം നമ്മൾ മൂന്നെണ്ണം പഠിച്ചു. ഏതായിരുന്നു? റോഡ് ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്, തേർഡ് വൺ ഏതായിരുന്നു? എയർ ഗോയിങ് ആംബുലൻസ് പഠിച്ചു അല്ലെ. ഈ ഫങ്ഷണൽ ടൈപ്പിൽ നമ്മൾ ഒരു 7 ടൈപ്പ് പഠിച്ചു അല്ലെ. അതുപോലെ ടൈപ്പ് ഓഫ് റോഡ് ഗോയിങ് ആംബുലൻസ് ബേസ് ഓൺ ദ ലെവൽ ഓഫ് കെയറിനനുസരിച്ച് 4 ടൈപ്പ് ആയിട്ട് തിരിച്ചു. Type A, Type B, Type C, Type D 4 ടൈപ്പ് ആയിട്ട് തിരിച്ചു. ഇത്രയും നമ്മുടെ ആംബുലൻസിന്റെ ടൈപ്പുകളാണ് പഠിച്ചത്. ഇത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ആ പേര് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ,
ഇപ്പൊ നെക്സ്റ്റ് ആണ് നമ്മുടെ എക്യുപ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ കുറെ എക്യുപ്മെന്റ്സ് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലേ നമ്മൾ പഠിച്ചത്. ടൈപ്പ് സിയിലും ടൈപ്പ് ഡിയിലും ഒക്കെ നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സിന്റെ പേരൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആംബുലൻസിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. ഇനി അത് കൂടാതെ ഈ ആംബുലൻസിൽ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി എക്യുപ്മെന്റ്സിനുള്ളിൽ പഠിക്കാൻ പോകുന്നത്. ബിസൈഡ്സ് ദ എക്യുപ്മെന്റ്സ് ട്രെയിനിൽ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ്, ambulances should be fitted with a range of extra equipments which are used in order to ease patient care. If a patient's in that care ilavarku kodukuna oru parichirana sugamamaakkan vendite korchu extra equipments gal ambulancesil set cheyittundarikkum alle fit cheyittundarikkum adu aa oru no patient's in treatment ina bhagamaayittulla equipments alla adil koodade porame korchu extra equipments gal aavashyamayittu varunnathu adu edakkaya nanu namme ini padikkan povunnathu this എന്താണെന്നുള്ള ആ ഒരു മീനിങ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടും കേട്ടോ. ആ ഒരു വൺ ബൈ വൺ സെന്റൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, നിങ്ങൾ അതിന്റെ ആ ഒരു മീനിങ് എന്താണ് അല്ലെ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് അതിനുള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വേണം ടു വേ റേഡിയോ. ടു വേ റേഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്കി ടോക്കി ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ സിനിമകള് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, വാക്കി ടോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടിട്ടില്ലേ, ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല ആരും വാക്കി ടോക്കി എന്നോ സിനിമകളിലും ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കൈമാറാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അവര് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ കേട്ടോ. ടു വേ റേഡിയോ എന്ന് പറയുന്നത്, അതായത് ദിസ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ പ്രസന്റ് ഡേ എമർജൻസി മെഡിക്കൽ സർവീസസ്. സിക്സ് അലൗസ് ഫോർ ദ ഇഷ്യൂ ഓഫ് ജോബ്സ് ടു ദ ആംബുലൻസ് and can permit the crew to pass information back to control or to the hospital. appo ibide a two way radio ennu parayunnathu avade communication ne vendi use cheyna walkie talkie pole communication ne vendi upayogikkuna or equipment aanu two way radio. appo ee two way radio ennu parayunnathu avade mouth to mouth communication aanu nadakkunnathu alle, nammal mouth to mouth aayittulla or communication aanu adeyittu kannalla communicate cheyyunnathu. appo mouth to mouth aanu communication nadakkunnathu, adeyda hospital staffukalum ee ആംബുലൻസിലെ ക്രൂ അല്ലെങ്കിൽ ആംബുലൻസിലുള്ള സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രസന്റ് ആംബുലൻസുകളിലൊക്കെ ഇങ്ങനെയുള്ള ടു വേ റേഡിയോ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസ് ഈ ആംബുലൻസിൽ നിന്നും ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് കൈമാറാനും നേരെ തിരിച്ചു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആംബുലൻസിലെ ജീവനക്കാർക്ക് ഇൻഫർമേഷൻസ് കൈമാറാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഈ ടു വേ റേഡിയോ യൂസ് ചെയ്യുന്നത്. Then, for example, a priority message to warn the hospital of the imminent arrival of a critical patient. അപ്പൊ ഇമിനന്റ് എന്ന് പറഞ്ഞാൽ അടുത്തെത്തി അല്ലെങ്കിൽ ഉടനെ എത്തുന്ന എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയാണ് ആ ഒരു ആംബുലൻസിൽ കൊണ്ടുവന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ആംബുലൻസിൽ ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉടനെ അത് അർജന്റ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കേണ്ട പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഒത്തിരി സമയം അവരുടെ മുമ്പിൽ നമുക്ക് കെയർ കൊടുക്കാനായിട്ട് കളയാനൊന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ അവരുടെ പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാം സജ്ജമാക്കിയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് എത്തുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താറാവുന്ന സമയത്ത് ആ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, പേഷ്യൻസിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ആംബുലൻസിലെ ജീവനക്കാർ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകാരുമായി ബന്ധപ്പെട്ട് ഈ ബാക്കി ടോക്കി യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ടു വേ റേഡിയോ യൂസ് ചെയ്തുകൊണ്ട് അവരോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, ഇപ്പോ 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളില് ഞങ്ങൾ ഇന്നൊരു ക്രിട്ടിക്കൽ പേഷ്യന്റ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇന്ന സമയത്ത് എത്ര 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തും, നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തും, ഞങ്ങൾ ഇത്ര അടുത്തായി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങള് ഈ ആംബുലൻസിലുള്ള സ്റ്റാഫുകൾ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിലേക്ക് അറിയിക്കുകയാണ്, ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ഇന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങള് ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. ക്ലിയർ ആയോ ടു വേ റേഡിയോ? ക്ലിയർ ആയോ? എല്ലാരും ഉറങ്ങാണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ.
നെക്സ്റ്റ് വൺ ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, സം ആംബുലൻസസ് ആർ എക്യുപ്ഡ് വിത്ത് മൊബൈൽ ഡേറ്റ ടെർമിനൽസ് ഓർ MDTS വിച്ച് ആർ ലിങ്ക്ഡ് വിത്തൌട്ട് വയർ ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ യൂഷ്വലി അറ്റ് ദ കൺട്രോൾ സെന്റർ. നമ്മുടെ ഹോസ്പിറ്റൽ ആ ഒരു കൺട്രോൾ സെന്ററിലേക്ക് വിത്തൌട്ട് വയർ ആയിട്ട് ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ഈ ഒരു ആംബുലൻസിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സ്ക്രീനും ഒരു കമ്പ്യൂട്ടറിന്റേതായ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്ന ഒരു സ്ക്രീൻ ഉൾപ്പെടെയുള്ള ഒരു മൊബൈൽ ഡേറ്റ ടെർമിനൽ MDTS ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അത് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആംബുലൻസിലും അല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ആംബുലൻസുകളിലാണ് ഈ MDTS കാണുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനാണെങ്കിൽ കൂടി ഇത് മൗത്ത് ടു മൗത്ത് ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നത്, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോകളിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വീഡിയോ കണ്ടുകൊണ്ട് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും അതിനുള്ളിലുള്ള സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ളത് അവർക്ക് കൊടുക്കാൻ ആ ഒരു ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. എന്നാൽ ചുവേ റേഡിയോ എങ്ങനെയായിരുന്നു, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. എന്നാൽ മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുമ്പോൾ അവിടെ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും, കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കെയറുകൾ കൊടുക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ അല്ലെങ്കിൽ MDTS എന്ന് പറയുന്നത്. This terminal can function in place of alongside the two-way radio and can be used to pass details of place of work to the crew and can log the time in the crew was mobile to a patient arrived and left the scene or fulfill any other computer based function. appo idoru computer based aayathukonde ane avade aa patient ne endengilum buddhimuttukal undavaanengil avarku aa video kandukonde udanadi avarku avashyamaayulla kaaryangal aa staff ulukku cheyanadannulla kaaryangal parannu പറ്റും. ഇനി ഇൻകേസ് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ആ സംഭവ സ്ഥലത്തെത്തി അവർക്ക് അതിനുടനടി അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ ടൂവേ റേഡിയോ യൂസ് ചെയ്തതിന് പകരമായിട്ട് ചില ആംബുലൻസുകൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാത്തിനും ടൂവേ റേഡിയോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ മൊബൈൽ ഡേറ്റ ടെർമിനൽ ആംബുലൻസിൽ ഘടിപ്പിക്കുന്നത്. ശരിക്കും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്, കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെയുള്ള കാര്യങ്ങളും ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ക്രീൻ കാര്യങ്ങളും നന്നായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് കെയറും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. ക്ലിയർ ആയോ, തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ ആണ് എവിഡൻസ് ഗ്യാതറിങ് CCTV. എന്തിനു വേണ്ടിയാ നമ്മൾ CCTV യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ നമ്മൾ CCTV യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ CCTV യൂസ് ചെയ്യുന്നത്? CCTV കേട്ടിട്ടില്ലേ? CCTV എന്നൊക്കെ ആ അതെ, റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, വീഡിയോ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അല്ലെ, അതിനു വേണ്ടിയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എവിഡൻസ് ഗ്യാതറിങ് CCTV എന്ന് പറയുമ്പോൾ അവിടെ എന്തിനു വേണ്ടിയായിരിക്കും? ആ സം ആംബുലൻസസ് ആർ നൗ ബീങ് എക്യുപ്ഡ് വിത്ത് ദ വീഡിയോ ക്യാമറാസ് which are used to record activity either inside or outside the vehicle. We ambulance in the chela ella ambulance kulli almost ella ambulance kulli okke ayale nammade normal nammade bus route route odunna bus kulli varipa nammade aa or CCTV kudukkunnunde alle. appo adu endine vendittaana ingane ulla ambulance ilum idu pole ulla CCTV kulli sthapikkunnunde. appo ambulance kulli ulladum porathu nadakkunnathayittulla ella activities video camera use cheyidukonde record ചെയ്തു വെക്കാനായിട്ട് പറ്റും. They may be titled with the sound recording facilities. This can be used as a protective measure from violence against ambulance crew. So, ഇതെന്ന് പറയുന്നത് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യൽ മാത്രമല്ല, വീഡിയോ ക്യാമറ മാത്രമല്ല ഉള്ളത്, സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും കൂടിയുണ്ട്. അപ്പോ വീഡിയോയും സൗണ്ടും ഒരുമിച്ച് നമുക്ക് ഈ ഒരു ആംബുലൻസിൽ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ആംബുലൻസിനുള്ളിലുള്ളതും പുറമേ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു
ടൈപ്പ് ക്യാമറ ആണെങ്കിൽ ഒരു ഇക്വിപ്മെന്റ് ആണ് സിസിടിവി എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിട്ടാണ് പറഞ്ഞത്? ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് മെഷർ. എന്തിനു വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ്? ഫ്രം വയലൻസ് എഗെയിൻസ്റ്റ് ആംബുലൻസ് ക്രൂ. ആംബുലൻസ് ക്രൂവിനെതിരെ, വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമം അല്ലെ, അപ്പൊ ആംബുലൻസ് ക്രൂവിനെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ നടന്നാല് അതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു സിസിടിവി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സം കേസസ് depend on local laws to manifest or refute cases. Manifest ചെയ്യാന്ന് പറഞ്ഞാൽ പ്രകടമാക്കുക, refute ചെയ്യാന്ന് പറഞ്ഞാൽ നിരസിക്കുക. Okay, where a member of the crew stands accused of wrongdoings. Accused എന്ന് പറഞ്ഞാൽ കുറ്റാരോപിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ആ ഒരു ആംബുലൻസിന്റെ ഉള്ള ക്രൂവിനോട് എന്തെങ്കിലും അക്രമം കാണിച്ചാല് അതിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ മെഷറാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നത്. എന്തേരം തിരിച്ച്, അതായത് ആംബുലൻസിലുള്ള ജീവനക്കാര് ആ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോടോ എന്തെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ എന്തെങ്കിലും പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം അവര് മേൽ ആരോപിച്ചാല് അതിനെ നിരസിക്കാനായിട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ തെളിവാണ് ഈ ഒരു സിസിടിവിയുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ. ഒന്ന്, ആംബുലൻസ് ക്രൂവിനെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായാല് അതിനെതിരെ അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ ഒരു എവിഡൻസ് കാണിക്കും. രണ്ടാമത്തേതോ, തിരിച്ച് നേരെ തിരിച്ച് ആംബുലൻസ് ക്രൂ ആ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോടോ എന്തെങ്കിലും റോങ് ആയിട്ട് തെറ്റായ രീതിയിൽ പെരുമാറിയോ ചെയ്യോ ചെയ്തിട്ടുണ്ടെന്ന് അവരെ കുറ്റാരോപിക്കുകയാണെന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിനെതിരെ അതിനെങ്കിൽ അതിനെ നിരസിക്കാനായിട്ട് അവർക്ക് കിട്ടിയ ഒരു പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് ആണ് ഈ ഒരു സിസിടിവി റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ സിസിടിവി എന്ന് പറയുന്നത് എപ്പോഴും അത് വീഡിയോയും സൗണ്ടും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആയിരിക്കും ആംബുലൻസിലുള്ളത്. ിലെയും പുറത്തെയും എല്ലാ ആക്ടിവിറ്റീസും അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതൊരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കിട്ടിയോ? തേർഡ് വൺ ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഫോർത്ത് വൺ, ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. ആംബുലൻസസ് ക്യാൻ ബി എക്യുപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ സ്റ്റെപ്പിന്റെ ഒക്കെ സൈഡിലായിട്ട് വീൽ ചെയറൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ റാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ ആംബുലൻസിലും നിങ്ങൾ റാമ്പുകൾ കണ്ടിട്ടുണ്ടോ? ആംബുലൻസില് ആളുകളൊക്കെ കയറ്റി, അതായത് പൊക്കി കയറ്റാൻ പറ്റാത്തവരൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിട്ടില്ലേ ഒരു ചരിഞ്ഞ പ്രതലം റാമ്പുകള്? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. റാമ്പ്, അതായത് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത് ആംബുലൻസ് ക്യാൻ ബി എക്യുപ്ഡ് വിത്ത് എ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ലോഡിങ് എ പേഷ്യന്റ് വിതൗട്ട് ഹാവിംഗ് ടു ടേക്ക് അപ്പ് എനി ലിഫ്റ്റ്. അല്ലെ, അവരെ പൊക്കിയെടുത്ത് കയറ്റുന്നതിന് പകരം ആ പേഷ്യൻസിനെ നമ്മൾ ആ ഒരു ആംബുലൻസിനുള്ളിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുഗമമാക്കുന്ന ഒരു മെത്തേഡാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കാന്ന് പറയുന്നത്. ദിസ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് വെൻ ദ പേഷ്യന്റ് ഈസ് ഒബീസ് അല്ലെ, ഒത്തിരി വണ്ണം കൂടിയ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എടുത്ത് പൊക്കി കഴിച്ചത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഈ റാമ്പുകൾ കഴിക്കാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി കെയർ ട്രാൻസ്പോർട്ട് ദാറ്റ് നീഡ് ലാർജ് ഹ്യൂജ് എക്യുപ്മെന്റ് സച്ച് ആസ് നിയോനേറ്റൽ ഇൻക്യുബേറ്റർ ഓർ ഹോസ്പിറ്റൽ ബെഡ്. അതുപോലെ തന്നെ വലിയ എന്താണ് ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ എക്യുപ്മെന്റ്സ് ഉള്ളത്, അതായത് നിയോനേറ്റൽ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ മാസം തികയാതെയൊക്കെ കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വെക്കുന്ന സ്ഥലമാണ് നിയോനേറ്റൽ ഇൻക്യുബേറ്ററിൽ വെക്കും അല്ലെ. അപ്പൊ ആ ഒരു നിയോനേറ്റൽ ഇൻക്യുബേറ്ററിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് വരികയാണെങ്കിൽ അവർ ആ ഒരു ഇൻക്യുബേറ്ററോട് കൂടിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിപ്പമുള്ള ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകണമെങ്കിലും അതിനെ നമുക്ക് എടുത്തു പൊക്കി ആ ഒരു ആംബുലൻസിനുള്ളിലേക്ക് വെക്കാൻ വന്ന് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് അല്ലെങ്കിൽ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പിലൂടെ നമുക്ക് ആംബുലൻസിനുള്ളിലേക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബെഡ് ഉൾപ്പെടെ തന്നെ പേഷ്യൻസിന് ചില പേഷ്യൻസിന് ആ ബെഡ് ഉൾപ്പെടെ നമുക്ക് ആംബുലൻസിനുള്ളിലേക്ക് കയറ്റേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിലേക്ക് നമുക്ക് ഈ ഒരു ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിച്ച് ആംബുലൻസിനുള്ളിലേക്ക് പെട്ടെന്ന് കയറ്റാനും ഇറക്കാനും സഹായിക്കും. They may also be equipped connected with to this such as winches. അത് കൂടാതെ തന്നെ വിഞ്ചസ് അല്ലെങ്കിൽ പടികൾ പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. Which are formed to pull weighty patients into the vehicle. അപ്പൊ ആ ഒരു വാഹനത്തിനുള്ളിലേക്ക് വെയിറ്റ് ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഈ വിഞ്ചസ് അല്ലെങ്കിൽ പടികളിലൊക്കെ
ഒക്കെ നമുക്ക് ഇരുത്തിയിട്ട് അത് എന്ത് ചെയ്യുക, പുള്ളി ചെയ്തുകൊടുക്കുക അല്ലെങ്കിൽ തള്ളിക്കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു പേഷ്യന്റിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു ബിഞ്ചസിലൂടെ മുകളിലേക്ക് എത്തുന്ന ആ ഒരു രീതിയുമുണ്ട്. അപ്പൊ അങ്ങനെ ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകളില് ഒത്തിരി രീതിയിൽ, അതായത് ഒത്തിരി വണ്ണമുള്ളതോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ളതോട് കൂടി പോകേണ്ടതോ അല്ലെങ്കിൽ ബെഡ് ഉൾപ്പെടെ മാറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് സഹായിക്കുന്നത് അല്ലെ. എല്ലാവരും പൊക്കിയെടുത്ത് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻ വരുമ്പോ നമുക്ക് ഈ ഒരു റാമ്പുകളിലെ കൂടെയൊക്കെ ആംബുലൻസിലേക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാനും തിരിച്ച് ഇറക്കാനും കൺട്രോഡ് ചെയ്യാനും സഹായിക്കുന്നു. ഈ പിക്ചർ ഒന്ന് നോക്കി നിങ്ങള്, അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, പിക്ചർ കണ്ടോ. അതിലൊക്കെ താഴേക്ക് താഴേക്ക് ആ റാമ്പുകൾ അല്ലെങ്കിൽ ചെയിൻ ലിഫ്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ താഴേക്ക് ആ ഒരു റോഡിലേക്ക് ഇറക്കാനായിട്ട് പറ്റും. അത് അങ്ങനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളി ചെയ്ത് വിടുമ്പോ അത് അകത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അതുപോലെ ഈ യെല്ലോ കളറിൽ നോക്കി, അത് ആ ഒരു വിടർന്ന് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് അത് വികസിച്ച് വരുമ്പോ ആ റോഡിന്റെ അതേ എന്താണ, ആ ഒരു റോഡിന്റെ അതേ പരപ്പിൽ തന്നെ കിടക്കുകയും അതേ സെയിം ആയിട്ടുള്ള ഇതിൽ തന്നെ കിടക്കുകയും നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ഏതായി ണോ അല്ലെങ്കിൽ ഏത് പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് എക്യുപ്മെന്റ് ആണെങ്കിൽ എക്യുപ്മെന്റ് കഴിച്ചാലും അത് തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു ആംബുലൻസിനുള്ളിലേക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി അത് കഴിച്ച് പോവുകയും അത് ആദ്യത്തെ പൊസിഷനിൽ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ടും ആംബുലൻസിലൂടെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. ക്ലിയർ ആയോ? ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. ട്രോമ ലൈറ്റിംഗ് എന്താ നോക്കിയേ, ബിസൈഡ്സ് ത്രൂ നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ് ആംബുലൻസസ് ക്യാൻ ബി ഫിറ്റഡ് വിത്ത് എ സ്പെഷ്യൽ ലൈറ്റിംഗ് ഓഫ് എ ബ്ലൂ ഓർ റെഡ് വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് ബിക്കംസ് ഫോട്ടോ സെൻസിറ്റീവ്. ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ള ലൈറ്റ് പറ്റാത്ത വരുന്ന അവർക്ക് അങ്ങനെയുള്ള നോർമൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ നോർമൽ ലൈറ്റുകൾ പറ്റില്ല. അപ്പൊ ലൈറ്റ് അങ്ങനെയുള്ള നോർമൽ ലൈറ്റിന്റെ കീഴിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്കിൻ റാഷസ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന നോർമൽ ലൈറ്റിംഗ് പറ്റാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ആംബുലൻസിനുള്ളില് ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറുള്ള സ്പെഷ്യൽ ലൈറ്റിംഗുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്പെഷ്യൽ ലൈറ്റിംഗിനെ ആണ് വിളിക്കുന്ന പേരാണ് ട്രോമ ലൈറ്റിംഗ്. ബിസൈഡ്സ് ടു നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ്, നോർമൽ ആയിട്ട് ആംബുലൻസിലുള്ള ഒരു വർക്കിംഗ് ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള നോർമൽ ലൈറ്റുകൾ പറ്റാതെ വരുന്ന ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള നോർമൽ ലൈറ്റുകൾ പറ്റാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളർ പോലെയുള്ള സ്പെഷ്യൽ ലൈറ്റിംഗുകൾ ആംബുലൻസിനുള്ളില് സജ്ജമാക്കിയിട്ടുണ്ടാവും. ആ ആംബുലൻസ് സ്പെഷ്യൽ ലൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ട്രോമ ലൈറ്റിംഗ്. ഇതെയോ? നെക്സ്റ്റ് വരുന്നതാണ് എയർ കണ്ടീഷനിങ്. എയർ കണ്ടീഷനിങ് നമുക്കറിയാലോ, ആംബുലൻസസ് ആർ ആക്ച്വലി എക്യുപ്ഡ് വിത്ത് എ സെപ്പറേറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ടു ദ വർക്കിംഗ് ഏരിയ ഫ്രം ദാറ്റ് വിച്ച് സെർവ്സ് ദി ക്യാബ്. ആ ഒരു വാഹനത്തിനുള്ളില് അവരുടെ ആ ഒരു വർക്കിംഗ് ഏരിയ, അതായത് ആ പേഷ്യന്റ് കിടക്കുന്ന നമ്മുടെ കെയർ കൊടുക്കുന്ന ആ ഒരു ഏരിയ ആണ് വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഏരിയയില് സെപ്പറേറ്റ് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഹെൽപ് ടു കീപ് എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ എനി പേഷ്യൻസ് ബീങ് ട്രീറ്റഡ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ വരുന്ന അതിനുള്ളിൽ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബട്ട് മേ ഓൾസോ ഹാവ് ആൻ എക്സ്ട്രാ ഫീച്ചർ സച്ച് ആസ് ഫിൽട്ടറിംഗ് അഗെയിൻസ്റ്റ് എയർബോൺ പാത്തോജൻസ്. എയർബോൺ പാത്തോജൻ എന്താ, വായുകളുടെ പകരുന്ന രോഗകാരികൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എയർബോൺ പാത്തോജൻസിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഫീച്ചറായിട്ട് നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എയർ കണ്ടീഷനിങ് എന്താണ്, ആംബുലൻസില് ആ ഒരു വർക്കിംഗ് ഏരിയ പേഷ്യൻസ് കിടന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഏരിയയില് എയർ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടാവും. അത് പേഷ്യൻസിന് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വായുവിലൂടെ പകരുന്ന രോഗകാരികളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് തടയാനായിട്ട് ഒരു എക്സ്ട്രാ ഫിൽറ്ററായിട്ടും നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വണ്ണ, ലാസ്റ്റ് വണ്ണാണ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ, ദീസ് ആർ ഓപ്പൺ സെറ്റ് ഇൻ ആംബുലൻസസ് ടു റെക്കോർഡ് സച്ച് ഡീറ്റെയിൽസ് ആസ് സ്പീഡ്. അതായത് ഈ ഒരു ആംബുലൻസില് എന്തൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം, ഈ ചില കുറച്ച് ഡേറ്റകൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് സ്പീഡ്. ആ ഒരു ആംബുലൻസിന്റെ സ്പീഡ് റെക്കോർഡ് ചെയ്യണം. ബ്രേക്കിംഗ് പവർ, എത്ര ബ്രേക്ക് പിടിച്ച് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഉറങ്ങാറുണ്ട് ആംബുലൻസ്, സ്റ്റോപ്പ്
ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു സമയം, എത്ര സമയം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് എത്ര സമയം എടുത്തു. ആൻഡ് ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗുകള്, നിങ്ങള് ലൈറ്റ് സൈറൻസ് ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ലൈറ്റ് ആൻഡ് സൈറണുകളൊക്കെ കണ്ടിട്ടില്ലേ? ആക്റ്റീവ് ആയിട്ടുള്ള എമർജൻസി വാർണിംഗുകൾ കണ്ടിട്ടില്ലേ? ആ അപ്പൊ അങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള എമർജൻസി വാർണിംഗുകളായിട്ടുള്ള ലൈറ്റും സൈറണുകളൊക്കെ എത്ര പ്രാവശ്യം അവർ ആ വാഹനത്തിൽ ആക്ടിവേറ്റഡ് ആക്കി എന്നുള്ള കാര്യങ്ങള്. അതുപോലെ സീറ്റ് ബെൽറ്റിന്റെ യൂസേജ് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനാണ് ഡേറ്റ റെക്കോർഡുകൾ ആംബുലൻസിൽ ഉള്ളത് എന്ന് പറയുന്നത്. അതുപോലെ ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റ്. GPS യൂണിറ്റ് എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS യൂണിറ്റ് എന്തിനു വേണ്ടിയാണ് നമ്മൾ GPS ഘടിപ്പിക്കുന്ന വാഹനങ്ങളിൽ? എന്തിനു വേണ്ടിയാ GPS എന്തിനു വേണ്ടിയാ ഘടിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാ GPS? എന്തിനു വേണ്ടിയാ വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കുന്നത്? ആ ലൊക്കേഷൻ അല്ലെ, ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വാഹനങ്ങള് അതിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ GPS യൂണിറ്റ്സ് ഒക്കെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ, GPS യൂണിറ്റ് ഒക്കെ ഘടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഡേറ്റ റെക്കോർഡ്സിനോടൊപ്പം തന്നെ അവിടെ GPSന്റെ എന്താണ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡേറ്റ റെക്കോർഡ്സിൽ എന്തൊക്കെ ഡേറ്റ റെക്കോർഡ് ചെയ്യേണ്ടത്? സ്പീഡ്, അതുപോലെ അവിടെ ബ്രേക്കിംഗ് പവർ എത്രയുണ്ട്, എത്ര പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന സമയം, അതുപോലെ എത്ര പ്രാവശ്യം ആക്റ്റീവ് എമർജൻസി വാർണിംഗ് ആയിട്ടുള്ള ലൈറ്റുകളും സൈറണുകളും ആക്ടിവേറ്റ് ആക്കി എന്നുള്ള കാര്യം, സീറ്റ് ബെൽറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് GPS യൂണിറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് അപ്പൊ നമ്മൾ ആ ഒരു എക്യുപ്മെന്റ്സുകൾ കഴിഞ്ഞു കേട്ടോ. ആ എക്യുപ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം നമുക്ക്. ഫസ്റ്റ് വേണം എന്താ പറഞ്ഞാൽ ടു വേ റേഡിയോ അല്ലെ, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ആംബുലൻസ് സ്റ്റാഫുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് കൈമാറാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടു വേ റേഡിയോ. നെക്സ്റ്റ് വൺ പറഞ്ഞത് മൊബൈൽ ഡേറ്റ ടെർമിനൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു വേ റേഡിയോയ്ക്ക് പകരം ചില ആംബുലൻസുകൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ അല്ലെങ്കിൽ MDTS എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വീഡിയോ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയറുകൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. തേർഡ് വൺ CCTV, എവിഡൻസ് ഗ്യാതറിങ് CCTV. എന്താണ്? ആംബുലൻസിനുള്ളിലും പുറത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും വീഡിയോ സൗണ്ട് ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ആ ആംബുലൻസ് ക്രൂവിനെതിരായ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആംബുലൻസിലെ ക്രൂ മറ്റുള്ളവർക്ക് ആ പേഷ്യന്റിനോടോ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോട് എന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നിരസിക്കാനായിട്ട് അവർക്ക് ഈ ഒരു എവിഡൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് CCTV, എവിഡൻസ് ഗ്യാതറിങ് CCTV. നെക്സ്റ്റ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്തിന് വേണ്ടിയിട്ടാണ്? ഒബേസ് ആയിട്ടുള്ള വണ്ണം കൂടിയ പേഷ്യൻസിനോ അല്ലെങ്കിൽ ഹെവി എക്യുപ്മെന്റ്സുകളായിട്ടുള്ള നിയോനേറ്റൽ ഇൻക്യുബേറ്റേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡോടുകൂടി പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാണെങ്കിലൊക്കെ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് എടുത്തു പൊക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ട്രോമ ലൈറ്റിംഗ് ആണ്. ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ലൈറ്റ് പറ്റാതെ വരുന്ന പേഷ്യൻസിന് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളർ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റിങ്ങുകൾ ആംബുലൻസിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. എയർ കണ്ടീഷനിങ് എന്താ? എയർ കണ്ടീഷനിങ് അവരുടെ ആ ഒരു വർക്കിംഗ് ഏരിയ, പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ആ പേഷ്യൻസിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഈ എയർബോൺ പാത്തോജൻസിൽ നിന്നും ഒരു ഫിൽട്ടർ ചെയ്ത് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ്ങിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് ഡേറ്റ റെക്കോർഡ്സ്. അതിൽ ഓൾമോസ്റ്റ് ആ സ്പീഡ്, അതുപോലെ ബ്രേക്ക് എത്രയാണ്, സ്റ്റോപ്പ് എവിടെ സ്റ്റോപ്പ് ചെയ്തു, അതിന്റെ ടൈം എങ്ങനെയാണ്, അതുപോലെ എത്ര പ്രാവശ്യം ലൈറ്റ് ആൻഡ് സൈറണുകൾ ആക്ടിവേറ്റ് ആക്കി, അതുപോലെ സീറ്റ് ബെൽറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തോ എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ GPS യൂണിറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? എക്യുപ്മെന്റ്സ്, എക്സ്ട്രാ എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചത് ക്ലിയർ ആയോ എല്ലാം? ഓക്കെ, നെക്സ്റ്റ് ആ പിക്ചർ ഒന്ന് നോക്കി. ക്ലിയർ ആണോ? എല്ലാവർക്കും പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ?
പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് കേട്ടോ, പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. പിക്ചർ ഒന്ന് നോക്കിയേ, പാസീവ് വിഷ്വൽ വാർണിംഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പിക്ചറുകളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആംബുലൻസുകളിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ്, അതായത് ഫസ്റ്റ് പിക്ചർ നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ആദ്യത്തെ പിക്ചർ കണ്ടു. അതെ ഈ സ്റ്റാർ ഓഫ് ലൈഫ് എവിടേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, എവിടേക്ക് കണ്ടിട്ടുള്ളേ എന്ന് പറഞ്ഞു നോക്കി, എവിടേക്ക് കണ്ടിട്ടുള്ളേ സ്റ്റാർ ഓഫ് ലൈഫ്, എവിടേക്ക് കണ്ടിട്ടുള്ളത്? ആ സ്കൂളില് മാത്രമാണോ? ആ റെഡ് ക്രോസിന് അല്ലെ, റെഡ് ക്രോസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ആ പ്ലസ് പോലത്തെ അല്ലെ, റെഡ് ക്രോസിന്റെ ആ ചിഹ്നം കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു ഓൾമോസ്റ്റ് അവരുടെ യൂണിഫോമിലൊക്കെ ആ ഒരു ചിഹ്നം പ്രോപ്പർ ആയിട്ട് തന്നെ നല്ല വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും അല്ലെ. അതാണ് ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. അതുപോലെ സ്റ്റാർ ഓഫ് ലൈഫ് കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു എംബ്ലം? അതുപോലെ ഡോക്ടേഴ്സിന്റെ വാഹനങ്ങളില്, അതുപോലെ അതെ ഡോക്ടേഴ്സിന്റെ വാഹനങ്ങളിലുണ്ട്, അവരുടെ യൂണിഫോമുകളില്, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവരുടെ യൂണിഫോമിന്റെ ഉള്ളില്, അങ്ങനെയൊക്കെ യൂണിഫോമുകളില്, ആംബുലൻസുകളിലൊക്കെ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആംബുലൻസ് ഒക്കെ റോഡിലൊക്കെ പോകുമ്പോൾ അല്ലെ, ആംബുലൻസ് ഒക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചേക്കാം. പിന്നെ ഈ ഒരു ഇങ്ങനെയുള്ള ആ ഒരു കണ്ടിട്ടില്ലേ നിങ്ങള്, ആ ഒരു ചെക്ക് ചെക്ക് പോലെ എഴുതിയിരിക്കുന്ന ആ മാർക്കിങ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ പുറത്തൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ഇവിടെ കൂടുതലും ബ്ലൂ റെഡ് റെഡും വൈറ്റും ഒക്കെയാണ് കാണാറ്. ഇത് അല്ലേ കണ്ടിട്ടുണ്ട്. ആ അതെ, സ്പോർട്സിനല്ല കൂടുതലും ആ ഒരു ആംബുലൻസിന്റെ കൂട്ടധാരമായിട്ട് ആ വാഹനത്തിന്റെ പുറത്തൊക്കെ നല്ലേ എന്തൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വണ്ണ അറിയുന്നതിന്റെ ആ ഒരു പേര് മാത്രം നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പാസീവ് വിഷ്വൽ വാണിംഗ്, അതായത് വാഹനങ്ങളുടെയൊക്കെ പുറമെ നമുക്ക് ഒരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും കോമൺ ആയിട്ട് വയ്ക്കുന്ന സിമ്പിളുകളാണിത്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്ന കോമൺ ആയിട്ട് വെക്കുന്ന ഒരു സിമ്പലാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് ആൻഡ് മാൾട്ടീസ് ക്രോസ്. ഇതിന്റെ ആ ഒരു പിക്ചർ ചിലപ്പോൾ നിങ്ങൾ ആ പിക്ചർ തന്നിട്ട് ഏതാണ് അത്, ഏത് പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ് എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ ആ പേരുകൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചർ ഏതാണ്, അതുപോലെ റെഡ് ക്രോസ് വരുമ്പോ ഏതാണ് വരുന്നത്, റെഡ് ക്രസന്റ് വരുമ്പോ ഏതാ വരുന്നത്, മാൾട്ടീസ് ക്രോസ് വരുമ്പോ എങ്ങനെയാ അതിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ എങ്ങനെയാ വരുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അത്രയും മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്ന ആ ഒരു ആംബുലൻസിന്റെ ആ ഒരു പാറ്റേൺ കണ്ടോ, ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കളർ പാറ്റേൺ കണ്ടോ, അതൊക്കെ പറയുന്ന അതിന്റെ പേരാണ് പാറ്റേൺ ബർഗ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. അതായത് ആ പാറ്റേൺ ഓഫ് ഹൈലി വിസിബിലിറ്റി മാർക്കിംഗ് അല്ലെ, നമുക്ക് എത്ര ദൂരം നിന്നാലും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്കിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ ഒരു ദൂരേന്ന് പോലും ഒരു ആംബുലൻസ് വരുന്നത് നമ്മള് കാണാനാവില്ല അല്ലെ, കാണാതിരിക്കരുത്, തൊട്ടടുത്തെത്തുമ്പോഴല്ലോ കാണേണ്ടത്. അപ്പൊ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് ദൂരെ നിന്ന് പോലും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ പിടിക്കുന്ന പേരെന്താണ്, പാറ്റേൺ ബർഗ് മാർക്കിങ്സ് എന്നുള്ളതാണ്. പാറ്റേൺ ബർഗ് മാർക്കിങ്സ്. ഓക്കെ, പിന്നെ നമുക്ക് ആ പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് കേട്ടോ. Okay, passive visual warnings are generally part of the design of the vehicle and the usage of high contrast patterns are involved. നമ്മള് കണ്ടിട്ടില്ലേ നിങ്ങൾ ആ ആംബുലൻസിന്റെ ഒക്കെ വാഹനത്തിനുള്ളിൽ അല്ലെ പുറത്ത് തന്നെ ആ വാഹനം ഡിസൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാർക്കിങ്സ് ആ ഒരു പാറ്റേൺ ആ ഒരു വാഹനത്തിന്റെ പുറത്ത് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ആ വാഹനത്തിന്റെ പുറത്ത് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെന്താ, ഒരു യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആർ ഇൻവോൾവ്ഡ്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് അല്ലെ, ഒന്നിടവിട്ട് ഒന്നിടവിട്ടല്ലേ മറ്റു കളറുകൾ കൊടുത്തിരിക്കുന്നത്, ഒറ്റ കളറല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ, അതായത് പെട്ടെന്ന് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ കൊടുത്തിരുന്നത് അല്ലെ, പെട്ടെന്ന് കണ്ട് വിസിബിൾ ആവാനെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കളറുകൾ കൊടുത്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. Older ambulances and those in developing countries are more probably to have their pattern painted. ഈ ഓൾഡർ ആയിട്ടുള്ള പഴയ ആംബുലൻസുകളിലൊക്കെ ആണെങ്കിൽ അവർ ഈ ഒരു പാറ്റേൺ ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെക്കുകയാണ് മാത്രമാണ് ചെയ്തിരുന്നത്. ആ ഒരു ആംബുലൻസിന്റെ വാഹനത്തിന് പുറമെ അവരെന്ത് ചെയ്യും, അത് പെയിന്റ് ചെയ്ത് വെക്കും. എന്നാൽ ഇപ്പൊ ഒരു മോഡേൺ ആംബുലൻസസ് നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് വിച്ച് റിഫ്ലക്ട് ലൈറ്റ് ഫ്രം
കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്. ഇവിടെ ഇപ്പൊ മോഡേൺ ഓൾഡർ ആയിട്ടുള്ള ആംബുലൻസുകളാണെങ്കിൽ അവർ ആ ഒരു ആംബുലൻസ് ഡിസൈൻ ചെയ്ത സമയത്ത് ജസ്റ്റ് അവർ ആ ഒരു പാറ്റേൺ ആംബുലൻസിന്റെ സൈഡിലൊക്കെ അന്ന് ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാലും മോഡേൺ ആംബുലൻസുകൾ വന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പ്രതിഫലിപ്പിക്കുക അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓപ്പോസിറ്റ് വരുന്ന അപ്പൊ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ അങ്ങനെയുള്ള എന്ത് ലൈറ്റ് ഓപ്പോസിറ്റ് ഇതിന് അടിച്ചാലും ഇത് എന്ത് ചെയ്യും, ആ പെയിന്റ് റിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ പ്രതിഫലിക്കും. അപ്പൊ അത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട്, അപ്പൊ അത് കൂടുതൽ നോർമൽ നമ്മുടെ പകലല്ല രാത്രിയൊക്കെ ആകുമ്പോ പെയിന്റ് അടിച്ചതാണെങ്കിൽ അവിടെ ലൈറ്റ് വന്നാലും അത്ര വലിയ തിളക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. ലൈറ്റ് അടിച്ച് നമുക്ക് അടുത്തെത്തിയാലൊക്കെയല്ലേ ഒരു ആംബുലൻസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ അവിടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ, ലൈറ്റിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ളതാവുമ്പോഴോ കുറച്ചും കൂടി ദൂരെ നിന്ന് പോലും ലൈറ്റ് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനം ആംബുലൻസ് ആണെന്ന് മനസ്സിലാവുകയും അപ്പൊ അതിനനുസരിച്ച് ആ വരുന്ന വാഹനങ്ങൾക്ക് വഴി മാറി അല്ലെ, കുറച്ച് ഗ്യാപ്പ് കൊടുത്താൽ വാഹനം കയറി ആംബുലൻസ് കയറി പോകാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്താലും പറ്റുമല്ലോ. അപ്പൊ രാത്രിയൊക്കെയാണ് കൂടുതലും നമുക്ക് അതിന്റെ എഫക്ട് വരുന്നത്. അപ്പൊ ടോർച്ചോ ഓപ്പോസിറ്റ് വരുന്ന ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ വന്ന് ആ ഒരു ലൈറ്റ് ഒക്കെ ഇതിൽ അടിക്കുമ്പോൾ മോഡേൺ ആംബുലൻസുകളില് പെയിന്റ് ചെയ്ത് വെച്ച് കളറിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റിങ് മാർക്കിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതപ്പോ പ്രതിഫലിക്കും, ആ ലൈറ്റ് പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് മറ്റു ദൂരെ നിന്ന് പോലും നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കിങ്സ് ആണ് മോഡേൺ ആംബുലൻസുകളുള്ളത്. ഓക്കെ, ദെൻ അനദർ പാസിംഗ് മാർക്കിംഗ് ഫോം ഈസ് ദ വേർഡ് ആംബുലൻസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതെങ്ങനെ എഴുതിയിട്ടുണ്ടാവുക ആംബുലൻസിന്റെ മുകളില് ഫ്രണ്ടില് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ എഴുതിയിരിക്കുക? ആരും കണ്ടിട്ടില്ലേ ആംബുലൻസ് എന്ന് പറയുമ്പോ എവിടെ എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടേ ഇല്ല. തിരിച്ചല്ലേ എഴുതിയിരിക്കുക അല്ലെ, നമ്മുടെ നേരെ തിരിച്ച്, അതായത് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കും നേരെ റിവേഴ്സ് ആയിട്ടല്ലേ നമ്മുടെ ആംബുലൻസിന്റെ മുകളിലെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെയല്ലേ എഴുതിയിട്ടുണ്ടാവുക? അത് എന്തിനു വേണ്ടിയാ അങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ തിരിച്ചെഴുതിക്കുന്നത്? ഒരു ഹസ്റ്റിന് വേണ്ടി വെറുതെ ഉദ്ദേശങ്ങളാണോ? ആണോ? എന്തിനു വേണ്ടിയാ ചിന്തിച്ചെന്ന് പറഞ്ഞേ. എന്തിനു വേണ്ടിയാണ് വാഹനങ്ങൾ, വണ്ടി ഓടിക്കുന്നവരില്ലേ ഇക്കൂട്ടത്തില്, ആരുമില്ലേ? നിങ്ങൾക്ക് എന്താണ്, നമ്മള് വാഹനങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാ? ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുകയാണോ ചെയ്യുന്നേ? ആണോ? എങ്ങനെയാ നമ്മള് മിററിലൂടെ അല്ലേ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ ബാക്കിൽ ഇപ്പൊ ഒരു വാഹനം, ഒരു ആംബുലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അവരുടെ ആ ഒരു സൈഡ് മിററിലൂടെയാണ് നോക്കിയാണ് നമ്മള് ആ ഒരു വാഹനം ബാക്കിൽ വരുന്നുണ്ട് അല്ലെ. റിയർ വ്യൂ മിററിലൂടെ നോക്കിയാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, ഓ ബാക്കിൽ ഇത്ര വാഹനങ്ങൾ നമ്മുടെ അടുത്തെത്തി അല്ലെങ്കിൽ ഇന്ന വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന് തീരുമാനം കാണുന്നത് അല്ലെ, നമ്മുടെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാനല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ആംബുലൻസ് ഒരു വാഹന ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്, ബാക്കിൽ ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കലി ബാക്കിലുള്ള വാഹനങ്ങൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു മിററിലൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ ആ മിററിലൂടെ കറക്റ്റ് ആയിട്ട് അവർക്ക് സിമ്പിളി ആ ഒരു ആംബുലൻസ് എന്ന വേർഡ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എപ്പോഴും റിവേഴ്സ് ഓർഡറിലായിരിക്കും ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് എഴുതിയിട്ടുണ്ടാവുക. അത് ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങള് അവരുടെ റിയർവ്യൂ മിററിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്ന ഒരു പാസീവ് വാർണിംഗ്, വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഈസ് ദ വേർഡ് ആംബുലൻസ്, ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് അല്ലെ. ഇൻ റിവേഴ്സ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ, വാഹനത്തിന്റെ ഫ്രണ്ടിൽ റിവേഴ്സ് ഓർഡറിലല്ല എഴുതിയിട്ടുണ്ടാവുക. ദിസ് എനേബിൾ ഡ്രൈവേഴ്സ് ഓഫ് അതർ വെഹിക്കിൾ ടു സിംപ്ലി ഐഡന്റിഫൈ ആൻഡ് അപ്രോച്ചിങ് ആംബുലൻസ് ഇൻ ദ റിയർ വ്യൂ മിറർ. അപ്പൊ റിയർ വ്യൂ മിററിലൂടെ ആ ഫ്രണ്ടിൽ പോകുന്ന ആ വാഹനത്തില് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാല് ബാക്കിലൂടെ ഒരു ആംബുലൻസ് വരുന്നുണ്ടെന്ന് സിംപിളി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ അടുത്തെത്താറായി. അപ്പൊ അതിനെന്താണ് അടുത്തെത്താറായി, ആംബുലൻസ് നമുക്ക് കുറച്ച് സ്പേസ്
കൊടുക്കണം അല്ലെ, ആംബുലൻസിൽ വേഗം സുഖമായിട്ട് കയറി പോവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കണ്ടാൽ മാത്രമല്ലേ നമുക്ക് അതിനുള്ള സ്പേസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. Then ambulances may display the name of their owner or operator. അതുപോലെ ആംബുലൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഓണർ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ നെയിമും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഒരു ചാരിറ്റി ആണ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ ആ ചാരിറ്റിയുടെ നെയിം എഴുതിയിട്ടുണ്ടാവില്ലേ, പിന്നെ ചാരിറ്റിയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ഇന്ന ചാരിറ്റി സ്പോൺസർ ചെയ്തിരിക്കുക എന്നൊക്കെ എഴുതി കണ്ടിട്ടില്ലേ ആംബുലൻസ്? ശ്രദ്ധിച്ചിട്ടില്ലേ ഇതൊന്നും? ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അതെ, എന്തെങ്കിലും എന്താണ് നമ്മുടെ സാന്ത്വനമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ പേരിട്ടുണ്ടാവും, ആ ഓപ്പറേറ്ററിന്റെ പേരുണ്ടാവും. അതുപോലെ ഒരു എമർജൻസി ടെലിഫോൺ നമ്പർ ഉണ്ടായിരിക്കും. എമർജൻസി ടെലിഫോൺ നമ്പർ ഫോർ ദ ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട് ഒരു എമർജൻസി ടെലിഫോൺ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. അതുപോലെ ഇതിൽ ഏതെങ്കിലുമൊക്കെ സിംബലുകളൊക്കെ ആംബുലൻസിൽ കാണുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും സ്റ്റാർ ഓഫ് ലൈഫ് ആയിരിക്കും, റെഡ് ക്രോസിന്റെ ഒക്കെ സിംബലുകളാണ് കൂടുതലും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉള്ള ഇവിടെ കാണുന്നത്. അങ്ങനത്തെ രണ്ട് സിംബലുകളൊക്കെയാണ് കൂടുതലും. പിന്നെ ഈ ഒരു പാറ്റേൺ മാർക്കും അല്ലെ, ആ ഒരു ഇതൊക്കെയാണ് നമ്മുടെ സിംബലുകളായിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പാസിംഗ് വിഷ്വൽ വാണിംഗിൽ വരുന്നത്. ആ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാണിംഗ് ആണ്. അതിന് വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സിംബലുകള്. അതുപോലെ തന്നെ എന്താണ് വേർഡ്, ആംബുലൻസ് എന്ന വേർഡ് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ പാറ്റേൺ വർക്ക് മാർക്കിംഗുകള്, അപ്പൊ അതൊക്കെ ആ ഒരു പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്ന ഐറ്റംസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്. ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ലൈറ്റ് ആണ്. ഫ്ലാഷിംഗ് മിനി മിനി കത്തുന്ന ലൈറ്റ് കണ്ടിട്ടില്ലേ ആംബുലൻസ് പോകുന്ന സമയത്ത്? സൗണ്ട് എന്ന് പറയുമ്പോൾ സേറണുകൾ കേൾക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ അല്ലെ. അത് നമ്മുടെ ഓഡിബിൾ ആയിട്ടുള്ള വാണിംഗിൽ വരുന്നതാണ്. ആക്റ്റീവ് വിഷ്വൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലുള്ള വിഷ്വൽ ആയിട്ടുള്ള ആക്റ്റീവ് വാണിംഗ് എന്ന് പറയുന്നത് ആ മിന്നിൽ കത്തുന്ന ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അല്ലെ. അതൊക്കെ ഓഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ്. സൈറണുകളാണെങ്കിൽ അവിടെ എന്താ വരുന്നത്? ഓഡിബിൾ വാഷിംഗിൽ വരുന്നതാണ്, വാണിംഗിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഫ്ലാഷിംഗ് എന്ന് പറയുന്നത് ആ മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകൾ അല്ലെ. അപ്പൊ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ടൈപ്പ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അതൊക്കെ ഇതിനുള്ളില് ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ്. റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ലേ പലതരത്തിലുള്ള ലൈറ്റുകളൊക്കെ, അത് ബ്ലൂ ഉണ്ടാവാം, റെഡ് കളർ ഉണ്ടാവാം അല്ലെ, വാങ് നമ്മുടെ വൈറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ആംബർ, അല്ലെങ്കിൽ എന്താണ് ബ്രൗണിഷ് എല്ലോ കളർ ഉണ്ടാവും. അങ്ങനെ പല കളറുകളെ വ്യത്യാസപ്പെടുത്തി ഇതിങ്ങനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് ഉണ്ടാവും, അല്ലെങ്കിൽ മിന്നി മിന്നി കത്തുന്ന കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ സ്ട്രോങ് ലൈറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഒരു ആംബുലൻസിന്റെ ആ ഒരു ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബൾബ് അല്ലെ, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബൾബ് ഉണ്ട്. അത് കൂടാതെ ഈ ആംബുലൻസിന്റെ ഒക്കെ കോർണറുകളിലായിട്ട് ലൈറ്റുകൾ സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ? രാത്രിയൊക്കെ നിങ്ങൾ ആംബുലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യും, ഫുള്ളും ഒരു ഫുൾ ലൈറ്റ് ഇട്ടുള്ള ഒരു എഫക്റ്റിലല്ലേ വരുന്നത്. സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ചെറിയ എൽ ഇ ഡി ബൾബുകൾ പുറത്തേക്ക് ലൈറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള് ആംബുലൻസ്? ഇനിയിപ്പോ ഒക്കെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടാ. അപ്പൊ ആ ആംബുലൻസിന്റെ സൈഡിൽ നമ്മുടെ എൽ ഇ ഡി പോലെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ അതിന്റെ സൈഡുകളിലെ കോർണറിലൊക്കെ ആയിട്ട് സ്ട്രോബ് ലൈറ്റുകൾ, അതായത് കുറച്ചും കൂടി മിന്നൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ജ്വലിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നത്. ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ ഫ്ലാഷിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ സ്ട്രോബ് ലൈറ്റുകൾ ഇങ്ങനെയുള്ള സൈഡിൽ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റുകൾ വരുന്നുണ്ട്, എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ വരുന്നുണ്ട്, പല കളറിലുള്ള ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം കേട്ടോ. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ, മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകളാണ് നമ്മുടെ ആക്റ്റീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നത്. These flash in order to attract the attention of other road users as the ambulance approaches. അല്ലെ, അതെന്താണ് വേണ്ടിയിട്ടാണ്? അതായത് ഒരു ആംബുലൻസ് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് അല്ലെ, അവിടെ ഉള്ള റോഡ് യൂസ് ചെയ്യുന്ന മറ്റ് യൂസേഴ്സ്, മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ആ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ള
ഒരു ശ്രദ്ധ നമുക്ക് ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാർണിംഗ് ആണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് warning to motorist approaching a stopped ambulance in a dangerous position on the road. അതുപോലെ തന്നെ റോഡിൽ എന്തെങ്കിലും എമർജൻസി ആക്സിഡന്റോ കാര്യങ്ങളോ നടന്നാല് അതൊരു ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അതായത് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് പൊസിഷനില് നമ്മുടെ ആംബുലൻസ് നിർത്തിയിട്ടിരിക്കാൻ വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള നിർത്തിയിട്ടിരിക്കുന്ന സമയത്തും ആ മോട്ടോറിസ്റ്റുകള് നമ്മുടെ ആ വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശ്രദ്ധ പിടിച്ചു വെക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് ആംബുലൻസ് ഇങ്ങനെ ബ്രോം ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അപ്പൊ അവിടെ ഇന്ന ആംബുലൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടായി അപ്പൊ അവിടേക്ക് മറ്റു വാഹനങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഈ ഒരു ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അതിന് വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞ കോമൺ കളറുകളാണ് ഇനി പറയുന്നത് കേട്ടോ. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് അവിടെ ലൈറ്റ് വാർണിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബീക്കൺസ് അല്ലെങ്കിൽ നമുക്ക് അപകട സൂചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഉണ്ടല്ലോ അത് ഏതൊക്കെ കളറുകളാണ് കോമൺ കളർ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ആംബർ ആൻഡ് വൈറ്റ് ക്ലിയർ ക്ലിയർ വൈറ്റ് ആംബർ എന്ന് പറഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ ബ്രൗണിഷ് യെല്ലോ കളറ് അതുപോലെ ക്ലിയർ വൈറ്റ് റെഡ് ബ്ലൂ പോലത്തെ കളറുകളാണ് കൂടുതലായിട്ടും ഈ വാർണിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്ന കോമൺ കളറുകൾ എന്ന് പറയുന്നത്. ഹൗവർ ദ കളേഴ്സ് മേ ഡിഫർ ബൈ കൺട്രി അത് ഓരോ കൺട്രി അവരുടെ ഓരോ കൺട്രിക്ക് അനുസരിച്ച് ഈ കളറുകളിൽ വ്യത്യാസമില്ല. There are several technologies presently used to achieve the flashing effect. അപ്പോൾ ഇവിടെ കുറേ ടെക്നോളജീസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈറ്റ് എന്ത് ചെയ്യാം ലൈറ്റിന്റെ എഫക്റ്റ് കൂട്ടാം അല്ലെ. അപ്പൊ ദിസ് ഇൻക്ലൂഡ് ഫ്ലാഷിംഗ് ഇൻ ലൈറ്റ് ബൾബ് LED ബൾബുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലോജൻ എന്ന് പറഞ്ഞാൽ എന്താ റൊട്ടേറ്റ് ചെയ്യുന്ന ബൾബുകൾ കണ്ടിട്ടില്ലേ മുകളില് റൊട്ടേറ്റ് ചെയ്യുന്ന ബൾബുകള് അതാണ് റൊട്ടേറ്റിംഗ് ഹാലോജൻ എന്ന് പറയുന്നത്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ തിളങ്ങുന്ന ലൈറ്റുകളെക്കാൾ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട് ജ്വലിക്കുന്ന രീതിയിൽ കത്തി നിൽക്കുന്ന സ്ട്രോബ് ലൈറ്റുകൾ അതായത് ചെറിയ ബീഡ്സ് പോലെ ഇങ്ങനെ ആ ഒരു സൈഡ് കോർണറുകളിൽ ആംബുലൻസിന്റെ ആ മുകളിൽ ആ കോർണറുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫുള്ളും കവർ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകൾ LED ലൈറ്റുകൾ ഉണ്ട് അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഇപ്പോ നമ്മുടെ ഈ ഒരു എന്താണ് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ നെക്സ്റ്റ് നോക്കേ. സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ടു ഹാവ് 360 കവറേജ് വിത്ത് ദ ആക്റ്റീവ് വാർണിംഗ്സ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നമുക്കറിയാം അത് ആ സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു 360 കവറേജ് അതായത് 360 ഡിഗ്രി ആംഗിളില് അതായത് മൊത്തത്തിൽ ആ ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് അല്ലെങ്കിൽ മുകളിലേക്കോ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കോ മാത്രം അതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടിയാൽ പോരാ ആ ആംബുലൻസ് പോകുന്നതുമായി ബന്ധപ്പെട്ട് മൊത്തത്തില് അത് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 360 ഡിഗ്രി ആംഗിളില് ഫുള്ളും ആ ഒരു ആംബുലൻസ് ചുറ്റും എല്ലാ ഭാഗത്തേക്കും ആ ഒരു കവറേജ് ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വാർണിംഗ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ആക്റ്റീവ് വാർണിംഗുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എൻഹാൻസിങ് ദ ചാൻസ് ഓഫ് ദ വെഹിക്കിൾ ബീങ് സീൻ ഫ്രം ഓൾ സൈഡ് എല്ലാ സൈഡിൽ നിന്നും ഈ വാഹനം നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൈനിങ് അല്ലെങ്കിൽ വാർണിംഗുകളാണ് നമ്മൾ ഈ ഒരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിലൂടെ കൊടുക്കുന്നത്. ക്ലിയറായോ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് അവിടെ കൊടുക്കുന്ന എന്തൊക്കെയാണ് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് അപ്പൊ അത് തന്നെ ഓർത്താൽ മതി. അതിൽ പല ടൈപ്പുകളുടെ ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളറുകൾ ഏതാ ബ്ലൂ റെഡ് ബ്രൗണിഷ് യെല്ലോ ആയിട്ടുള്ള ആംബർ അതുപോലെ ക്ലിയർ വൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ കൺട്രിക്ക് അനുസരിച്ച് വ്യത്യാസം വരാം. LED ബൾബുകളുണ്ട് അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ബൾബുകളുണ്ട് സ്ട്രോബ് ലൈറ്റ് കുറച്ചും കൂടി തീവ്രമായിട്ട് കത്തുന്ന രീതിയിലുള്ള ബൾബുകളൊക്കെ ഇപ്പൊ മോഡിഫൈഡ് ആയിട്ടുള്ള ആംബുലൻസുകളൊക്കെ പുതിയ മോഡിഫിക്കേഷൻസ് ഓരോ സ്ഥലങ്ങൾ കഴിയുമ്പോൾ വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പുതിയ രീതിയിലുള്ള സെവറൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ വിഷ്വൽ ലൈറ്റുകൾ അല്ലെങ്കിൽ വാർണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ രണ്ടെണ്ണം ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും എടുക്കുന്നുള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, ക്ലാസ് വൈകിട്ട് ഇതോട്ടെ.
ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം.